പോലീസിന്റെ പ്രതികരണത്തിലേക്ക്. കുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ എല്ലാവരോടും അറിയിക്കാനുള്ള ഏറ്റവും സന്തോഷ വാർത്ത കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ള വാർത്ത, കൂടുതൽ വിശദാംശങ്ങൾ, കുട്ടിക്ക് ഇപ്പോ മെഡിക്കൽ പരിചരണം ആവശ്യമാണ്. സോ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ പരിചരണത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ. റെയിൽവേയിലേക്ക് പോകുന്ന ഉള്ളിലോട്ടുള്ള സ്ഥലത്ത് ഓടയിൽ വെച്ചിട്ടാണ് റെയിൽവേ കൊച്ചുകൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് കൊച്ചു ബ്രഹ്മോസിന്റെ പുറകിലായിട്ടാണ് കൊച്ചിനെ കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യം നല്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് കുട്ടിനെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയത്നം. ഇപ്പൊ കുട്ടിനെ ഹോസ്പിറ്റലിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി ഇപ്പൊ നമ്മൾക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുഭകരമായ വാർത്ത കുട്ടിയെ ജീവനോടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഉത്തരങ്ങളും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം. നമ്മൾക്ക് ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ ആരോഗ്യനില സംബന്ധിച്ചാണ് അത്. നമുക്ക് ഡോക്ടറുടെ പരിശോധനയിൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പൊ അതെല്ലാം നമുക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കൂടുതലായിട്ട് പോകും. കുട്ടി ഓക്കെ ആണ് എന്നുള്ളതാണ് കാഴ്ചയിൽ, കുട്ടി ഓക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി കൂടുതലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക്, അതെ അതെ, ബ്രഹ്മോസിന്റെ പുറകുവശത്തായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കും. ഇപ്പൊ ഈ ഒരു അവസരത്തെ പങ്കുവെക്കാനുള്ള ആശ്വാസകരമായ വാർത്ത കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത്. കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ വളരെ പ്രയോറിറ്റി ആയിട്ട് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്, ഡോക്ടറോട് സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കതൊക്കെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്നതുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ കുട്ടിയെ കിട്ടി എന്നുള്ള ഒരു വാർത്തയിൽ നമുക്ക് ബാക്കിയുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാം. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. എല്ലാം നമ്മൾക്ക് ഈ ഒരു കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളായിട്ടും ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. നമ്മളെല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലായിടങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കും. അത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ഇല്ല, ഇപ്പൊ ആരും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കുട്ടിയുടെ രക്ഷിതാക്കൾ നമ്മൾ നേരത്തെ തന്നെ അവർക്കുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് അവര് കുട്ടിയെ കിട്ടിയ വിവരം അവരറിയിച്ചിട്ടുണ്ട്. അവരെ വളരെയധികം സമാധാനത്തോടു കൂടിയാണ്. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പറയാം. ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 20 മണിക്കൂർ സമയമാണ് കുട്ടിക്കായിട്ട് തെരച്ചിൽ നടത്തിയത്. തലസ്ഥാനം മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു പോലീസ്.